ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെഹബൂബ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഇനിയുള്ള എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പും കൂടെ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി കർഫ്യൂ ഉണ്ടായിരിക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. നൈറ്റ് കർഫ്യൂ അഥവാ രാത്രികാല കർഫ്യൂ കുറിച്ച് അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് കർഫ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമയങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ പാടില്ല. വെറുതെ വാഹനവുമായിട്ട് പുറത്തു പോകാൻ പാടില്ല. ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പാടില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കാൻ പാടില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ പുറത്തു പോകാൻ തന്നെ അനുവാദം ഉണ്ടായിരിക്കൂ. ഇനി എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അനുവാദം വാങ്ങിയിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. എയർപോർട്ട് യാത്ര, ട്രെയിൻ യാത്ര, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര, ഹോസ്പിറ്റൽ കേസുകൾ, മരണം മൂലമുള്ള അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ മാത്രമേ അനുവാദം ഉണ്ടായിരിക്കൂ. അല്ലാത്ത യാതൊരു രീതിയിലുള്ള പരിപാടികൾക്കും അനുവാദം ലഭിക്കില്ല. സോ രാത്രികാല കർഫ്യൂ നാളെ മുതൽ സംസ്ഥാനത്ത് ഉണ്ടാകും. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പ്രതിദിന കേസുകൾ ഉയരുന്നു, TPR ഉയരുന്നു. സോ കോവിഡ് നിയന്ത്രണത്തിന് കീഴിലാക്കാൻ എല്ലാ രീതിയിലുമുള്ള നടപടിയും സർക്കാർ ഇനി എടുക്കുന്നതാണ്. ബുധനാഴ്ച അതുമായിട്ട് ബന്ധപ്പെട്ട കോവിഡ് അവലോകന യോഗം ഉണ്ടാകും. അതിൽ കോവിഡ് നിയന്ത്രണം, ലോക്ക്ഡൌൺ നിയന്ത്രണം എല്ലാം തന്നെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ അന്ന് ഉണ്ടാകുന്നതാണ്. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ അറിയിക്കുന്നതാണ്. സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.